ഹലോ ഗൈസ്, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഇന്നത്തെ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്താന്ന് വെച്ചാല് ഇന്ന് ഏച്ചിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഏച്ചിയുടെ വന്നിട്ട് ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ചെറുങ്ങനെ, അങ്ങനെ മീൻസ് വലിയ ഫംഗ്ഷൻ ഒന്നല്ല, നമ്മള് മാത്രമുള്ള ഒരു ഫംഗ്ഷൻ. നമ്മള് പിന്നെ മീറാൻഡി വരുന്നുണ്ട്, പിന്നെ അതുകൂടാണ്ട് ഏച്ചിന്റെ വീട്ടിൽ നിന്ന് ചെറുപ്പ വരും, ഏച്ചിന്റെ അമ്മയൊക്കെ. അപ്പൊ അങ്ങനെ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ നമ്മളെല്ലാരും കൂടി ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ ഏച്ചി വർക്കിന് പോയിട്ടാണുള്ളത്. അപ്പൊ നമ്മൾ ചോദിച്ച് ചെറിയ ചെറിയ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾറെഡി കേക്കും കാര്യങ്ങളൊക്കെ ഓർഡർ കൊടുത്തതാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഇനിയിങ്ങനെ വഴിയെ കാണിച്ചത് എന്തൊക്കെയാണ്, കുറച്ച് ഗിഫ്റ്റ് മീൻസ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്, പിന്നെ അതുകൂടെ കുറച്ച് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങണം, അങ്ങനെ ഇങ്ങനെ ചില ചില പരിപാടീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വഴിയെ കാണിച്ചുതരാം എന്തൊക്കെയാണ് വാങ്ങുന്നത് പിടിക്കുന്നതൊക്കെ. പിന്നെ ഫുഡ് ഫുഡ് നല്ല നെച്ചോറ് ചിക്കൻ കറി അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനം ഉണ്ട്. അപ്പൊ അതൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചാൽ. അപ്പൊ ഇപ്പൊ നമ്മൾ പോട്ടെ, ഓൾറെഡി നല്ലോണം ലേറ്റ് ആയി. ഇനി പോയി ചേച്ചി വരുന്നതിന് മുന്നേ ഡെക്കറേഷൻ അടക്കം കഴിച്ച് സെറ്റാക്കി അടവാക്കണം. അപ്പൊ നമ്മൾ വേപ്പോ ടേബിൾ ബാഗായിക്കുമ്പോൾ നമ്മളോട് വന്നോളൂ. നമ്മൾ നേരെ പോയത് ഡെക്കറേഷൻ ഐറ്റംസ് വാങ്ങിയിട്ടാണ്. ഈ ബാക്കിലുള്ള കർട്ടൻ അങ്ങനത്തെ ഇങ്ങനത്തെ ഹാപ്പി ബർത്ത്ഡേ എഴുതിയത്, പിന്നെ കാൻഡിൽ അങ്ങനത്തെ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി സെറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ രണ്ട് ബോക്സ് വാങ്ങി. ഇത് എന്തിനാന്നുള്ളത് വഴിയേ ഇങ്ങൾക്ക് തരും, വീട് ഫുള്ള് കണ്ടാൽ മതി, കറക്റ്റ് തരും. നമുക്ക് പണി കൊടുക്കേണ്ടിട്ടുള്ള സാധനം ഇത്. അപ്പൊ അങ്ങനെ രണ്ട് ബോക്സും കൂടി വാങ്ങി നേരെ നമ്മൾ ഹണി കേക്ക്, ഹണി സ്പെഷ്യൽ കേക്കിലേക്കാണ് പോയത്. അവിടെ ടോട്ട് കേക്ക് ഓൾറെഡി ഓർഡർ കൊടുത്തിരുന്നു. അപ്പൊ അതും കൂടി വാങ്ങിയിട്ട് നമ്മൾ നേരെ മലബാർ ഗോൾഡിലേക്ക് പോയി. അവിടെ ഏട്ടൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ചേച്ചീൻ്റെ. നമ്മൾ ഓക്കെ എല്ലാം സെറ്റാക്കി വെച്ചിരുന്നു. അപ്പൊ അത് അവിടെ കാപ്പി കുടിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെടുത്ത കാപ്പി, അതൊക്കെ കുടിച്ച് കാപ്പി കിട്ടൂ ഇല്ലയോ എന്നുള്ള സംശയമായിരുന്നു, പക്ഷെ ഭയത്തിന് കിട്ടിയിട്ടുണ്ടായി. അതൊക്കെ കുടിച്ച് നമ്മൾ ഗിഫ്റ്റും വാങ്ങി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഗൈസ്, നമ്മളെ പരിപാടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടെന്ന് പറഞ്ഞില്ല. അപ്പൊ അതൊക്കെ വാങ്ങി ഏച്ചിന്റെ മീൻസ് ഇതൊക്കെ ചെയ്യേണ്ട ഡെക്കറേറ്റ് ഒക്കെ ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ വാങ്ങി. പിന്നെ അത് കൂടാണ്ട് ഏട്ടന്റെ ഒരു ഗിഫ്റ്റ് ഉണ്ട്, മലബാർ ഗോൾഡിന് ഒരു ചെയിൻ വാങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ സെലക്ട് ചെയ്യാം, നമ്മളും പ്ലസ് ഏട്ടന്റെ ഫോട്ടോ ഒക്കെ അയച്ചോടത്ത്. അങ്ങനെ ഏച്ചിക്ക് അറിയില്ല, ഏച്ചി ഫുള്ള് മീൻസ് ഏച്ചിക്ക് സർപ്രൈസ് ആണ്. അപ്പൊ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങി. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് മിക്കവാറും ഏച്ചി അവിടെ ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഏച്ചി ഇത് ഏച്ചി അറിയാണ്ട് ഉള്ളിലൊക്കെ കയറ്റി ഫുള്ള് നമ്മള് എന്താ പറയാ, വേറെ രണ്ട് മൂന്ന് ബോക്സ് ഒക്കെ വാങ്ങിച്ച് കാണിച്ചിട്ടില്ല. അതിൻ്റെ അകത്ത് വേറെ ഗിഫ്റ്റ് ഇട്ട് എന്റെ ലാസ്റ്റ് ഇത് ഏച്ചി എന്താ പറയാ, പ്രതീക്ഷിക്കാത്ത സമയത്ത് ഇത് കൊടുക്കണം എന്നൊക്കെയാണ് വിചാരിക്കുക. കാരണം ചേച്ചി ഒരിക്കലും പ്രതീക്ഷിക്കില്ല ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ്. അത് 100% ഷുവർ ആണ് ഏച്ചി പ്രതീക്ഷിക്കില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഫുൾ ഏച്ചിനെ കുറെ കളിയാക്കൊക്കെ ചെയ്ത് മോയന്താക്കിയിട്ടൊക്കെ കൊടുക്കണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനി വീട്ടിൽ പോടെ, കാരണം വിശന്ന് പണ്ടാണെങ്കിൽ ഇപ്പൊ ജഡ്ജ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് സ്റ്റാൻഡിലടിയുണ്ട്. അപ്പൊ ജഡ്ജിനെയും കൂടി കൂട്ടി നമ്മൾ നേരെ വീട്ടിലേക്ക് പോട്ടെ. അവിടെ പോയി നല്ല ചിക്കൻ കറിയും നെയ്ച്ചോറും ഒക്കെ തിന്നണം. അപ്പൊ നമ്മൾ നേരെ പോട്ടെ. ഗൈസ്, ബർത്ത്ഡേ കാർഡ് വെട്ടി വരികടുത്ത് ബർത്ത്ഡേ കേക്ക് നല്ല അടിയാണ്, ഫുഡ് അടിയാണ്. വീണ്ടും ഫുഡ് കഴിച്ചിട്ട് വേണം പഠിക്കുക, ആയിട്ട് വേഗം വേജ് വേഗം തിന്നലാണ്. നല്ല കുറെ ചോറുണ്ടായിരുന്നു, ഇപ്പൊ തീർന്നു അല്ലേ ചേച്ചി? അല്ല ഏച്ചിന്റെ ഫേവറേറ്റ് പാലടയും ഒറ്റ ഏച്ചിന്റെ ഫേവറേറ്റ് പാലടയും പിന്നെ പ്രഥമനും എന്തല്ലേ. അപ്പൊ ഗൈസ്, എല്ലാരും തിന്നുകഴിഞ്ഞു, നമ്മൾ തിന്നാണ്. നമ്മൾ ലേറ്റ് ആയിപ്പോയി കുറച്ച്. അപ്പൊ നമ്മൾ തിന്നട്ടെ നല്ല ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചും പായസവും. രണ്ടു തരം പായസം, ഒരു തരം പായസം ഇവിടെ എത്തിയിട്ടുള്ളൂ, രണ്ടാമത്തെ പായസം എടുത്തു എന്നറിയില്ല. നമ്മളിതാ ഇവിടെ ഡെക്കറേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബലൂൺ വാങ്ങിയെല്ലാം, ബലൂൺ ബലൂണിന്റെ ഷേപ്പിന് പോകുന്നതാണോ എന്ന് അറിയില്ല. ഞാൻ ഇത്രയും നേരം റൗണ്ട് ബലൂൺ ആയിരുന്നു, ഇതിൽ പകുതി നേരം നീളത്തിൽ പോകുന്ന ബലൂണാണ്. ഏച്ചി ഇനി വന്നില്ല,
അപ്പൊ നമ്മളെ ഡെക്കറേഷൻ പകുതി കഴിഞ്ഞിട്ട് പകുതി മീൻസ് നമ്മുടെ ബലൂണും ജസ്റ്റ് ഈ കർട്ടൻസും ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ വെറുതെ ഒരു ഓവർ ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ബലൂണും കൂടി സെറ്റ് ചെയ്യട്ടെ, അതും കൂടി സെറ്റ് ഡേച്ച് അപ്പോഴത്തേക്ക് ഒരു ഇപ്പൊ 6 മണിയാകും ഡേച്ച് 6 മണിയാകുമ്പോഴത്തേക്ക് എത്തും. ഇനി നേരത്തെ എത്തുന്നു പറഞ്ഞു. അപ്പൊ നമ്മള് സെറ്റ് ചെയ്യട്ടെ. അപ്പൊ ഗൈസ് 6 മണിക്കത്തെ ഏച്ചി അങ്ങനെ 7 മണിയായപ്പോഴേക്കും എത്തിയിരിക്കുന്നു. അപ്പം ഏച്ചിന്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഓരൊക്കെ ഏച്ചിനെക്കാട്ട് മുന്നേ എത്തിയിരുന്നു. ഞാൻ വെച്ച് തൽക്കാലം ഞാൻ കേക്ക് മുറിച്ചാലെന്ന് ജയിച്ചു. പക്ഷെ പിന്നെ വേണ്ടാന്ന് ജയിച്ച് അപ്പൊ ജഡ്ജി എത്തിയിട്ടുണ്ട്. രമേന്റെ മീറാന്റെ എല്ലാവരും ഉണ്ട്. ഉള്ളിൽ നിന്ന് മുന്നേറ്റം മടിയെടുക്കാം. ഏച്ചി ബർത്ത്ഡേ ആകാശം അതെ അതെ വളരെ അധികം 1 മണിക്കൂർ ചെറുതായിട്ടൊന്നും ലേറ്റ്. 6 മണിക്കായിരുന്നു അറിയ ഇപ്പൊ എത്ര മണിയായി ഏറെയായല്ലേ. അപ്പൊ ഗൈസ് സാന്ദ്ര സീരിയൽ തീരാനായിരിക്കുന്നു. ഏച്ചി വന്നിട്ടുണ്ട്. നമ്മുടെ ക്യാൻറ്റീനില് നല്ല വലിയ ക്യാൻറ്റീനാണ്, അതൊക്കെ വെക്കാൻ പോകുന്നത്. അപ്പൊ കേക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. 3 കേക്ക് ഉണ്ട്. കാണിച്ചെടുക്കും കേട്ടോ കേക്ക്. ആൾക്കാർ കാണിച്ചെടുക്കില്ല, ഇവിടെ കൊറേ ആളുണ്ട്, കൊറേ ആൾക്കാരുണ്ടാവും. ഏച്ചിന്റെ അമ്മേനെ എല്ലാവർക്കും അറിയാം അല്ലേ. ഏച്ചി ഇതേ ഏച്ചിന്റെ അമ്മ എത്ര പ്രാവശ്യം കണ്ടുവരുന്നു. ഏച്ചിന്റെ അമ്മ മീറ ആന്റി എല്ലാവർക്കും എല്ലാം അറിയാം. അത് എന്റെ മമ്മി, അത് ഏച്ചിന്റെ അനിയത്തി, ഇത് ഏച്ചി, ഇത് ഏച്ചിന്റെ അച്ഛൻ, ഇത് എന്റെ ജജ്ജ, ഇത് രമേന്ദി, ഇത് ഞാൻ, ഇത് മുന്നേറ്റം. അപ്പൊ നമുക്ക് കേക്കിൽ വെക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് മുറിക്കാൻ പോകുന്ന കേക്ക്. ഇത് നമ്മള് ഡി കേക്കിനെ വാങ്ങല്, നമ്മള് മിക്കപ്പോഴും അവിടെ തന്നെ വാങ്ങല്. ഡി കേക്ക് പള്ളൂരുണ്ട്, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ വരുന്നത് പള്ളൂരുണ്ട്. അത് കൂടാണ്ട് പിന്നെ കിണവക്കൽ, മൊകേരി, അങ്ങനെ 2-3 സ്ഥലത്ത് അവർ ഔട്ട്ലെറ്റ് ഉണ്ട്. നല്ല സൂപ്പർ കേക്ക് ആട്ടോ, നമ്മൾ അടിപൊളി. നമ്മൾ ഏകദേശം എനിക്ക് ഒന്ന് രണ്ട് നമ്മള് കല്യാണം കഴിഞ്ഞ് അവിടുന്ന് അങ്ങനെ വാങ്ങി. അതിനുശേഷം പിന്നെ എപ്പോഴും നല്ല ക്വാളിറ്റിയാണ്, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആണെന്ന് തന്നെ പറയാം. അടിപൊളി കേക്കാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞ മോഡലില് അവർ കസ്റ്റമൈസ് ചെയ്ത തന്നെയാണ് ഇത്. നല്ല സൂപ്പർ മോഡലല്ലേ. ഇതിന്റെ കളർ മീൻസ് ഇതിൽ കുറച്ച് ഡാർക്കാണ് ഞാൻ പറഞ്ഞത്, പക്ഷെ ഓർ തന്നെ പറഞ്ഞു ഓവർ കളറിന്റെ ഇത് ഇതാക്കുന്നത് നല്ലത്, അത്യാവശ്യം നല്ല ഇതായി. പക്ഷെ നല്ല അടിപൊളിയായിട്ട് കസ്റ്റമൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ അതേ ഞാൻ കൊടുത്ത പിക്കിലുള്ള പോലെ തന്നെ അവർ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും അടിപൊളി കേക്കാണ്, എല്ലാവരും അവിടുന്ന് വാങ്ങണം, അത്ര അടിപൊളിയാണ്. ഇത് അത്ര വെച്ചാൽ ടൈപ്പ് ഒന്നുമില്ല, നമുക്ക് തൽക്കാലം 4 വയസ്സെന്ന് വെച്ചോട്ടെ. അനക്കും തോന്നുന്നുണ്ട്, പക്ഷെ സാറില്ല വേണ്ടോ. അപ്പൊ നമ്മള് കേക്ക് പറിക്കാൻ പോവാതെ, ഞാനാണ് കേക്ക് പറിക്കാൻ പോകുന്നത്. അപ്പൊ തുടങ്ങാൻ പറഞ്ഞു. അപ്പൊ ബർത്ത്ഡേ കാർഡ് 40 വയസ്സായിട്ട് കേക്ക് പറിക്കും. 40 വയസ്സിന്റെ കേക്ക് പറിക്കും. Happy birthday to you, happy birthday to you, danne yar toy birthday dear kimi ee unna kare kapa ee ji aan meedhi thiyo danne dura mar noi ore ini ode udanda magi ore 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 ode ode pinne pinne kattune ode 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 adu kattune avaru അതിനൊക്കെ വീറാൻ്റെ അത് പറയുകയും ചെയ്തു. അടുത്തായി ഞാൻ കേക്ക് മുറിക്കുന്നതായിരിക്കും. അടുത്ത ആ ചോക്ലേറ്റ് കേക്ക് എനിക്ക് വേണ്ടി ഇവർ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ മുറിക്കും. ക്രീമിൽ കടാത്ത മേജി അതൊന്നും ആവില്ല, അത് ഊതിയ കെടൂല. പിന്നെ പിന്നെ കത്തിക്കൊണ്ടേ അപ്പൊ നമ്മൾ ഫസ്റ്റ് കേക്ക് മുറിച്ച്, അടുത്ത സെക്കൻഡ് കേക്ക്, 3 കേക്ക് ഉണ്ട്. 3 കേക്ക് മുറിച്ചിട്ട് ഏച്ചിനെ വിടുന്നു. അപ്പൊ അടുത്ത കേക്ക് മുറിക്കും. ഏച്ചി 12 മണി ഒന്നും ഇല്ല, ഏച്ചി മുറിച്ചോ. ഫസ്റ്റ് എത്താം ആ ഇന്റെ മോളിൽ തന്നെ. ആ ഹാപ്പി ബർത്ത്ഡേ. രണ്ടാമത്തെ കേക്ക് മുറിക്കാണ് ചേച്ചി. കണ്ട ഇത് ചോക്ലേറ്റാ. നമ്മൾ ഇത് അപട്ടാ കേക്ക് മുറിക്കാണ്. ഈ അത്യാർത്ഥം മുത്ത് വേഗം മുറിച്ചാല് ഫസ്റ്റ് കൊടുക്കണ്ട്. ഇത്
അപ്പൊ ഗിഫ്റ്റ് ഫസ്റ്റ് ഗിഫ്റ്റ് ആയി കിട്ടിയിരിക്കുന്നു ഗൈസ്. ശരിയാ, ഡ്രസ് എല്ലാം കാണിക്കാനുണ്ട്. അപ്പൊ നമ്മള് ഗിഫ്റ്റ് ഋത്തുവിന്റെ ഗിഫ്റ്റ് എടുത്തിട്ട് വരുന്നേ. അപ്പൊ ഇതാ ഏച്ചിന്റെ, നമ്മൾ ഓൾറെഡി വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അതിന് ഏച്ചിന്റെ ഭർത്താവിന്റെ വകയുള്ള ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാം. ഫസ്റ്റ് പൊളിച്ച പൊളിച്ച ഓരോന്ന് പറഞ്ഞിട്ട് പൊളിച്ചോണിക്കാം. കേക്ക് പൊളിക്കുന്ന ഗിഫ്റ്റ് പൊളിക്കാണ് ഗൈസ്. തുറന്നു സ്റ്റിക്കർ അല്ല പൊളിക്ക്. ഇതാ അത്ര ഇങ്ങനെ വർത്താനം കേൾക്കുന്നത് എനിക്ക് മനസ്സിലായി. ഒന്ന് മുഴപ്പിക്കാറ് വൈകുന്ന ഓർക്കാണല്ലോ വൈകി നോക്കിണ്ടെന്ന് പറയുന്നത് കമ്പനിയാണ്, അവന്റെ കമ്പനിയാണ്, അവന്റെ പണ്ടത്തെ കമ്പനിയായിരുന്നു. ആ കമ്പനിമാരെ കൊറേ വീട്ടില് ബാക്കി കിടക്കുന്നുണ്ട്. അപ്പൊ ചേച്ചി കേച്ചിക്ക് വയറ്റം നോക്കണ്ടെന്ന് പറഞ്ഞേക്കാളെ ഡൗട്ട് ഉണ്ട്. അപ്പൊ അടുത്ത ഗിഫ്റ്റ് പൊളിക്കാണ്. എന്തോ പൊളിക്കുന്നുണ്ട്, അടുത്ത മരുന്ന മരുന്നിന്റെ കമ്പനിയാണ്. ഇവന്റെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും പഴയ. അത് പറഞ്ഞ പണ്ടത്തെ കമ്പനി ഇത് പൊളിച്ചില്ല. ഇത് കഴിഞ്ഞായിരിക്കും അല്ലേ മരുന്ന് നോക്ക്. വേണ്ടി ഗ്യാസിന് വേണ്ടി ഉരുളക്കിഴങ്ങ്. അടുത്തത് അടുത്ത പണി എന്താ? നമ്മളെത്ര കഷ്ടപ്പെട്ട് എല്ലാം ഉള്ളേട്ടാ ഉച്ചക്കഴിഞ്ഞാട് അമ്മയായി നമ്മളെ ഉരുളക്കിഴങ്ങ് ഞമ്മള് ഉദ്ദേശിച്ച സാധനം ഇല്ലാത്തോണ്ട് ഏച്ചിന്റെ ഭാഗ്യം. എനിക്ക് ഇങ്ങനെ പേടി, അതിനകത്ത് അങ്ങോട്ടാക്കി തുറക്കുന്നു. തുറന്നൊരു കേക്കിൽ വീട്ടുന്നില്ല ചീഞ്ഞ നെല്ലിക്ക കാണിച്ചു. കൊറച്ച് നെല്ലിക്ക വാങ്ങിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നെല്ലിക്ക വെച്ചുകൂടി നല്ല നെല്ലിക്ക എന്തോ കുളിക്കോണ്ട് വെച്ചാ കൊറച്ച് ദൂരം. കൊറേ ഇങ്ങനത്തെ ബോക്സ് ഉള്ളതുകൊണ്ട് നമ്മളെ ഭാഗ്യം. മമ്മി എന്റെ കല്യാണത്തിലുള്ള കിട്ടാൻ കൊറേ ഉണ്ട്. കണ്ടതാണ് ഞാൻ മാത്രം ലാസ്റ്റ് ഉണ്ട്. തിരുവപ്പന്നെ തൽക്കാലം പൈസ ഇല്ലാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് ഇരിച്ചിട്ടായിട്ടില്ല കറക്റ്റാ. അതിനൊക്കെ അപ്പം ഋത്തുവിന്റെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് നമ്മള്. എങ്ങനെ ഇഷ്ടപ്പെട്ടാ? സൂപ്പർ ആവാ. അപ്പൊ ഗിഫ്റ്റ് കഴിഞ്ഞ അപ്പൊ ബർത്ത്ഡേ കഴിഞ്ഞാൽ നമുക്ക് തിന്നാം. ബർത്ത്ഡേ ഇന്നത്തെ ബർത്ത്ഡേ കഴിഞ്ഞു. ബർത്ത്ഡേ കഴിഞ്ഞു ഇനി അടുത്ത വരും. അടുത്ത വെറും ഒരു മൂന്നാല് അഞ്ചാറല്ല ഒരാഴ്ച കൊണ്ട് വരുന്നതായിരിക്കും അടുത്ത ബർത്ത്ഡേ. അഞ്ചൂറാക്കി ഉള്ളക്കങ്ങി നമ്മളെല്ലാം വീട്ടിലില്ല ചീഞ്ഞു പോയത് വാങ്ങിയതേ മുട്ടേനു ഉദ്ദേശിച്ച പക്ഷെ മുട്ട തീർന്നു പോയി. അപ്പൊ അടുത്തത് നമ്മളെ കേക്ക് തിന്നൽ ചന്ത. അത് നമ്മളാണ് മെയിൻ ആയിട്ട് മറക്കാം.